ലക്ഷദ്വീപിൽ സ്കൂൾ ഉച്ചഭക്ഷണത്തിൽ ഇറച്ചി ഒഴിവാക്കിയ നടപടി ശരിവച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. കോഴി, ആട്ടിറച്ചി എന്നിവ ഒഴിവാക്കിയ ഉത്തരവിൽ ഇടപെടാൻ കോടതി വിസമ്മതിച്ചിരിക്കുന്നു. വിശദാംശങ്ങളുമായി ധനേഷ് രവീന്ദ്രൻ ചേരുന്നുണ്ട്. ധനേഷ്, കോടതി എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു ഉത്തരവിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്? ഈ ഒരു നിയന്ത്രണത്തിൽ വിനീത, ഈ നിയന്ത്രണങ്ങൾ വലിയ വിവാദമായിരുന്നു, ഏറെ ചർച്ചയായിരുന്നു. മാത്രമല്ല വലിയ സമരങ്ങൾക്കൊക്കെ ലക്ഷദ്വീപ് സാക്ഷിയായ ഒരു സംഭവം കൂടിയാണ്. നേരത്തെ ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം അടക്കം സുപ്രീംകോടതി ലക്ഷദ്വീപ് ഭരണകൂടത്തിൽ നിന്നടക്കം തേടിയിരുന്നു. ജസ്റ്റിസ് അനിരുദ്ധ ബോസ്, ജസ്റ്റിസ് ബേലായം ത്രിവാദി എന്നിവ ത്രിവേദി എന്നിവരടങ്ങിയ ബെഞ്ചിൽ നിന്നാണ് ഇപ്പോൾ ഈ സംബന്ധിച്ചുള്ള ഹർജി നൽകി തള്ളിയിരിക്കുന്നത്. അഭിഭാഷകൻ അജ്മൽ അഹമ്മദ് നൽകിയ ഈ ഹർജിയിൽ ഏറ്റവും പ്രധാനമായി കോടതി പറയുന്നത്, അതായത് നിലവിലെ സാഹചര്യത്തിൽ ഇതൊരു സർക്കാരിൻ്റെ, അതായത് ഭരണകൂടത്തിൻ്റെ നയപരമായ തീരുമാനമാണ്. അതുകൊണ്ട് ആ നയപരമായ വിഷയത്തിൽ ഇടപെടാനില്ലെന്നുള്ള കാര്യമാണ് കോടതി വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ നോൺ വെജായി മീനും മുട്ടയും ലക്ഷദ്വീപ് ഭരണകൂടം നിലനിർത്തിയിട്ടുണ്ടെന്നുള്ള കാര്യവും ഏതായാലും കോടതി ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. ഉത്തരവിൻ്റെ പൂർണ്ണമായ പകർപ്പ് വന്നിട്ടില്ല. തുറന്ന കോടതിയിൽ ഇത് സംബന്ധിച്ച് കോടതി പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കോഴി, ആട്ടിറച്ചി ഒഴിവാക്കാനാണ് ഭരണകൂടം തീരുമാനമെടുത്തതെന്നും നോൺ വെജായി മീനും മുട്ടയും അടക്കം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും സുപ്രീംകോടതി വ്യക്തമാക്കുന്നു. നേരത്തെ ഇതിനെതിരായ പൊതു താല്പര്യ ഹർജി കേരള ഹൈക്കോടതിയും തള്ളിയിരുന്നു. പിന്നാലെയാണ് സുപ്രീംകോടതിയിലേക്ക് ഹർജി എത്തിയത്. ഏതായാലും സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ നയപരമായ തീരുമാനമാണ് ഇതെന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഹർജി സുപ്രീംകോടതി തള്ളിയിരിക്കുന്നത്. വിനീത. ശരി, ധനേഷ്.